ഒരമ്മ എനിക്കെൻ്റെ കുഞ്ഞിനെ തരൂ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും സാധാരണമായ കാര്യമാണ് അതിന് വലിയ സംഭവവും പിന്നെ വിവാദവും ആക്കിയ നാടാണ് കേരളം എന്നിട്ട് ഈ നാട് എന്തു പഠിച്ചു പറക്കമുറ്റും വരെ കുഞ്ഞിനെ അമ്മയിൽ നിന്ന് മാറ്റാൻ ഒരു നിയമത്തിനും ശേഷിയില്ലെന്നത് ആദ്യത്തെ പാഠം അത് മറികടക്കാൻ ഏതൊക്കെ വഴിയിലൂടെ ശ്രമിച്ചാലും വിലപ്പോകില്ലെന്നത് രണ്ടാമത്തെ തിരിച്ചറിവ് ഇതു രണ്ടും പറക്കമുറ്റും വരെയുള്ള കുട്ടികളുടെ കാര്യം പറക്കമുറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവർ കുട്ടികളല്ല വ്യക്തികളാണ് എന്നുകൂടി പഠിപ്പിക്കുകയാണ് ഈ സംഭവങ്ങൾ അതുകൊണ്ടാണല്ലോ അനുപമ കൊടുത്ത കേസിൽ സ്വന്തം അച്ഛനും അമ്മയും പ്രതിപട്ടികയിൽ വരുന്നത് പ്രായപൂർത്തിയായവരുടെ കാര്യം അവർ തീരുമാനിക്കുന്നതിനെ തടയാൻ ലോകത്ത് ഒരു നിയമത്തിനും ശേഷിയില്ല ഇതു രണ്ടും മാത്രമാണ് ഈ സംഭവത്തിലെ യാഥാർത്ഥ്യം ബാക്കിയെല്ലാം മലയാളി സ്വന്തം ഭാവനയിൽ മെനഞ്ഞുണ്ടാക്കുന്ന അപസർപ്പക കഥകൾ മാത്രമാണ് അച്ഛനും അമ്മയുമാണ് കുട്ടികളെ സംരക്ഷിക്കേണ്ടത് അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ മാത്രമേ ദത്ത് ആലോചിക്കാൻ കഴിയൂ എന്നാണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അക്കമിട്ട് പറയുന്നത് ഈ നിയമത്തിന്റെ മറുവശം ചിന്തിച്ചാൽ ഇവിടെ ഉണ്ടായ പാളിച്ചകൾ വളരെ പെട്ടെന്ന് വ്യക്തമാകും കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ മാത്രം സ്ത്രീകളും പുരുഷന്മാരുമായ പതിനാറ് പേർക്കെതിരെയാണ് കുട്ടികളെ ഉപേക്ഷിച്ചു പോയതിന് സംസ്ഥാനത്ത് കേസെടുത്തത് അമ്മയുടെ അവകാശം മാത്രമല്ല ബാധ്യത കൂടിയാണ് കുട്ടിയെ പരിപാലിക്കുക എന്നത് ആരുടെയെങ്കിലും ഒപ്പം പോകാനായി അവരെ ഉപേക്ഷിച്ചു പോകാൻ കഴിയില്ല കുട്ടികളെ ഉപേക്ഷിച്ചു പോയ ആ അമ്മമാർക്കും അച്ഛന്മാർക്കുമെതിരെ കേസെടുത്ത് റിമാൻഡ് ചെയ്ത അതേ പോലീസ് തന്നെയാണ് കുട്ടിയെ ചോദിച്ചെത്തിയ ഈ അമ്മയെ കണ്ടില്ലെന്ന് നടിച്ചതും ഇങ്ങനെയൊരു അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വന്നാൽ ആരൊക്കെയാണ് പണിമതിയാക്കി പോകേണ്ടത് കുട്ടിയുടെ അച്ഛൻ സദാചാരം പാലിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ പോയ മന്ത്രിയല്ലേ വേറെ മക്കളുണ്ടെന്നും ഒരുപാട് കല്യാണം കഴിച്ചവനാണെന്നും ഒക്കെ കവലയിലെ കലുങ്കിലിരുന്ന് അടുപ്പക്കാരോട് പറഞ്ഞാൽ പോലും കേസെടുക്കാൻ വകുപ്പുള്ള നാടാണ് എന്നിട്ടും ഇതൊക്കെ വിളിച്ചു പറഞ്ഞ മന്ത്രിക്കോ പാർട്ടി ജില്ലാ സെക്രട്ടറിക്കോ ഒരു അലോസരവുമില്ലാതെ ഇവിടെ നടക്കാൻ സാധിക്കുന്നു എന്നതാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയുടെ മെച്ചം വിവാഹം പോലും കഴിക്കാതെ സ്വന്തം കുട്ടികളെ അഭിമാനത്തോടെ വളർത്തുന്ന മലയാളി ചലച്ചിത്ര താരങ്ങൾ വരെയുള്ള രാജ്യമാണ് അവിടെയാണ് വിക്ടോറിയൻ സദാചാരത്തിൻ്റെ സാംസ്കാരികത പറഞ്ഞ് ചിലർ വന്നു നിൽക്കുന്നത് കുട്ടിക്ക് സ്വയം തീരുമാനിക്കാനുള്ള കെൽപ്പുണ്ടാകുന്നത് വരെ അമ്മയ്ക്കൊപ്പം വേണം നിൽക്കാൻ എന്നാണ് ഈ നിയമങ്ങളെല്ലാം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പോൾ കുട്ടിയെ വളർത്താൻ കൊണ്ടുപോയവരുടെ അവകാശമോ ആ വലിയ ചതിയെക്കുറിച്ച് ഓർത്താണ് കേരളം തലകുരിക്കേണ്ടത് കുഞ്ഞിനെ അമ്മത്തൊട്ടിലിൽ നിന്ന് കിട്ടിയെന്നാണ് ശിശുക്ഷേമ സമിതിയുടെ ആദ്യത്തെ രേഖകൾ അത് മറക്കരുത് മുത്തച്ഛനും മുത്തശ്ശിയും ചേർന്ന് ഭക്ഷണവും ഉടുപ്പും സഹിതം നേരിട്ട് കൈമാറിയതാണെന്ന് ജീവനക്കാർ മൊഴി നൽകി അതോടെ ആ ചതി പുറത്തു വന്നു ശിശുക്ഷേമ സമിതിക്കും ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കും വരെ നൽകിയ പരാതികളുടെ സ്ഥിതി എന്തായെന്നും പിന്നീട് കേരളം അറിഞ്ഞു ശ്രമിച്ചിട്ടും തോറ്റുപോയ കേസാണെന്ന് മുൻമന്ത്രി പി കെ ശ്രീമതിക്ക് സമ്മതിക്കേണ്ടി വന്നു ആ അമ്മയ്ക്കും അച്ഛനുമെതിരെ ഇവിടെ പറഞ്ഞു പ്രചരിപ്പിച്ച കഥകളുടെ അത്ര തീവ്രതയില്ല ചുരുളി സിനിമയിൽ വന്ന പ്രയോഗങ്ങൾക്ക് ബൂർഷയെ തിരിച്ചറിയാനുള്ള മാർഗങ്ങളിൽ ഒന്നായി കാൾ മാർക്സ് പറയുന്നത് ഇങ്ങനെയാണ് പേടിപ്പിച്ച് സ്ത്രീകളെ വരുതിക്ക് നിർത്തുന്നവനാണ് ബൂർഷ പെണ്ണിനെ കുറ്റവാളിയും നാണം കെട്ടവളുമായി അയാൾ ചിത്രീകരിച്ചു കളയും സ്ത്രീ മോചനം എന്ന അധ്യായത്തിൽ മാർക്സ് പറഞ്ഞ ഈ നിർവചനം വച്ചാണെങ്കിൽ ആരാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ആരൊക്കെയാണ് ബൂർഷുകൾ സംസ്കാരം ഉണ്ടെന്ന് കരുതുന്ന ഇടങ്ങളിലും പ്രാകൃതം എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലങ്ങളിലും സ്ത്രീകളെ പരിഗണിക്കുന്നത് ഒരുപോലെയാണ് ഇത് കണ്ടെത്തിയതും മാർക്സ് തന്നെയാണ് സംസ്കാരമുള്ളവരും പ്രാകൃതരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും മാർക്സും ഏങ്കൽസും ചേർന്ന് എഴുതിയ ഹോലി ഫാമിലിയിൽ വ്യക്തമായി പറയുന്നുണ്ട് പ്രാകൃതം എന്ന് കരുതുന്നവർ ഒരു മറയും ഇല്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ സംസ്കാരം ഉണ്ട് എന്ന് കരുതുന്നവർ സൂത്രത്തിൽ ചെയ്യും അത്രയേ ഉള്ളൂ സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശത്തിന് വേണ്ടി പോരാടേണ്ടവർ തന്നെയാണ് ഇവിടെ അത് ചവിട്ടി മെതിച്ച് കടന്നു കുഞ്ഞിനെയോർത്ത് ഒരമ്മ കൊണ്ട് ആധിക്കാണ് മാനവികത എന്ന് പറയുന്നത് ആ അമ്മയുടെ അവകാശങ്ങളെ ലംഘിക്കുന്നതിനെയാണ് മാടമ്പിത്തരം എന്ന് വിളിക്കുന്നത് അതിന് പോലീസും ഉദ്യോഗസ്ഥരും കൂട്ടുനിൽക്കുന്നതാണ് ചങ്ങാത്ത മുതലാളിത്തം നിങ്ങളെറിയുന്ന സദാചാര കല്ലുകൾക്ക് മുന്നിൽ ചൂളുന്നവരല്ല ഇന്നത്തെ തലമുറ അവരുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഭരിക്കുന്നവരും ഭരണം നടത്തിക്കുന്നവരും ചില മുൻകരുതലുകൾ എടുക്കുന്നത് നല്ലതാണ് അക്കിത്തം പറഞ്ഞതുപോലെ കുത്തി നിറുത്തിയ മൈക്കിനു മുന്നിൽ കെട്ടി ഉയർത്തിയ മഞ്ചത്തിൽ ഞെളിഞ്ഞു നിന്നുരുവിട്ടിയിടും പാർട്ടി മഹാത്മ്യമൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങിയിരുന്ന ആ കാലം കഴിഞ്ഞു നമസ്കാരം